ഏടുകളിൽ തങ്കലിപികളിൽ എഴുതി വയ്ക്കേണ്ട സമസ്ത വിപ്ലവ മുന്നേറ്റങ്ങളെയും സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളുടെയും മുൻനിരയിൽ നിന്നത് ഈ നാട്ടിലെ ക്രൈസ്തവരായിരുന്നു എന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വസ്തുത. ഈ നാട്ടിലെ അനാചാരങ്ങളെ എതിർത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നിസ്വരം നിരാലംബരമായ അധസ്ഥിതരെ കൈപിടിച്ചുയർത്തുന്നതിനും മുൻതൂക്കം കൊടുത്തത് മുന്നിൽ പ്രവർത്തിച്ചത് ഈ നാട്ടിലെ ക്രൈസ്തവര്. മാറുമറയ്ക്കാൻ ഇവിടെ അനുവാദമില്ലാതിരുന്ന കാലമുണ്ടായിരുന്നു താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക്. അവര് മാറുമറയ്ക്കാൻ പാടില്ല. ഒരു മേൽമുണ്ട് അവർക്ക് ധരിക്കാം. ഉയർന്ന ജാതിയിലെ പുരുഷന്മാരെതിരെ വന്നാല് ഈ മേൽമുണ്ട് മാറ്റി അവർക്ക് തങ്ങളുടെ ശരീരം കാണത്തക്ക വിധത്തില് താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾ ശരീരം മാറിടം പ്രദർശിപ്പിക്കണമെന്നത് നിയമമുണ്ടാക്കി വെച്ച നാടായിരുന്നു കേരളം എന്ന് പറയുമ്പോൾ ഈ നാടിന്റെ ചരിത്രം എത്ര കണ്ട് ലജ്ജാവഹമായിരുന്നു ഈ മേഖലയില് എന്നാം ചിന്തിക്കും. അപ്രകാരം ലജ്ജാവഹമായ ഒരു ചരിത്ര പരിതോവസ്ഥയില് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാര് രംഗപ്രവേശം ചെയ്തു. 1829 ഐതിഹാസികമായ സമരം നയിച്ചത് ബെൽജിയംകാരനായിരുന്ന ഫ്രാൻസിസ്കോ മിഷണറിയുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തെ നയിച്ച സമരമാണ് ചാന്നാർ സമരം എന്ന പേരിൽ അറിയപ്പെടുക. മാറുമറയ്ക്കാൻ നാട്ടിലെ ചാന്നാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ചായലിൽ നിന്ന് കൊല്ലത്തേക്ക് നടത്തിയ മാർച്ച് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ സമരം എന്ന് വിശേഷിപ്പിക്കും. ഇത് നാട്ടിലെ വിപ്ലവ പാർട്ടികളൊന്നും കൊണ്ടുവന്ന സമരമല്ല. മാറുമറച്ച് നടക്കാൻ നാട്ടിലെ സ്ത്രീകൾക്ക് അധസ്ഥിതർക്ക് അവകാശമുണ്ടെന്നും അവരുടെ ശരീരം ഇതര സമുദായങ്ങൾക്കോ വരേണ്യർക്കോ കണ്ടാനന്ദിക്കാനുള്ള ഉപഭോഗ വസ്തുവല്ല എന്ന് അവളും ദൈവത്തിന്റെ മകളാണ് ആ മഹത്വം മാന്യത താഴ്ന്ന ജാതിയിലെ സ്ത്രീക്കും അവകാശപ്പെട്ടതാണ് എന്ന് ഈ നാടിനെ പഠിപ്പിച്ച മിഷണറി. അദ്ദേഹം നടത്തിയ ഈ സമരത്തെ തിരുവിതാംകൂറിന്റെ ദിവാന്റെ സൈന്യം തടഞ്ഞു എന്ന് മാത്രമല്ല മിഷണറിയെ പിടിച്ച് ജയിലിലടച്ചു. 7 സ്ത്രീകളുടെ സ്തനങ്ങൾ വെട്ടിമുറിച്ചു കളഞ്ഞു. മാറുമറച്ച മുഴുവൻ സ്ത്രീകളിലും ധരിച്ചിരുന്ന ബ്ലൗസ് മേൽജാതിക്കാർ വലിച്ചു കീറി ആ സ്ത്രീകളെ നഗ്നരായി തെരുവീതിയിലൂടെ നടത്തി എന്നൊക്കെയുള്ളത് ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ ലജ്ജാവഹമായ ചരിത്രം. തിരുവിതാംകൂർ ദിവാൻ ഈ സമരം നടന്നതിന്റെ പിറ്റേയാഴ്ച വിളംബരം പുറപ്പെടുവിച്ചു. താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകള് മാറുമറച്ച് നടക്കുന്നത് നിയമലംഘനവും രാജ്യദ്രോഹവുമായി പരിഗണിക്കുമെന്ന്. നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതാ ഈ നാടിന്റെ സാംസ്കാരിക നിലവാരം ഏത് തലത്തിലായിരുന്നു എന്നതിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ വിഖ്യാതമായ വിളംബരങ്ങളൊക്കെ. പരാജയം മുന്നിൽ നിന്നിട്ടും പീഡനങ്ങൾ ഏറെ ഉണ്ടായിട്ടും മിഷണറിമാർ തളർന്നില്ല. നീണ്ട 30 അവർ നടത്തിയ സമരത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇവിടെ സ്ത്രീകൾക്ക് മാറുമറച്ച് മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം രൂപപ്പെട്ടത് എന്ന് ചരിത്രം നിഷ്പക്ഷതയോടെ പഠിക്കുന്ന സകലർക്കും വ്യക്തമാകുന്ന വസ്തുത. എന്താ അതിന്റെ അർത്ഥം? ഈ നാടിലെ ക്രൈസ്തവനെ മാത്രമല്ല മിഷണറിമാര് കണ്ണിൽ ക്രൈസ്തവനും ഇതരനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ദൈവമക്കളാണ് എന്നും ദൈവമക്കളുടെ മഹത്വത്തിന് നിരക്കാത്ത വ്യവസ്ഥിതികൾ ഏതുണ്ടായിക്കോട്ടെ അത് അടിമ വ്യവസ്ഥിതി ഉണ്ടായി. തിരുവിതാംകൂറില് സർക്കാരിന് തന്നെ സ്വന്തമായി 40,000 അടിമകൾ ഉണ്ടായിരുന്നുവെന്ന് തിരുവിതാംകൂർ മാനുവല് രേഖപ്പെടുത്തുന്നു. ഒരു പ്രദേശത്തെ ഭൂമി വിറ്റാൽ ആ ഭൂമിയിലെ അടിമകളെയും കൂടി ഭൂമി വാങ്ങുന്നയാൾക്ക് കൈമാറ്റം ചെയ്യുമായി. അടിമ വ്യവസ്ഥിതി നിലനിന്നിരുന്നപ്പോൾ തിരുവിതാംകൂറിലെ മിഷണറിമാരാണ് അടിമ വ്യവസ്ഥിതിക്കെതിരെ ആദ്യമായി രംഗപ്രവേശം ചെയ്തത് എന്ന് നാം മനസ്സിലാക്കുക. ഈ അടിമത്ത വ്യവസ്ഥിതിയെ നാട്ടിന്റെ മണ്ണിൽ നിന്ന് തൂത്തെറിഞ്ഞ ശേഷമേ അവര് വിശ്രമിച്ചുള്ളൂ എന്നത് ചരിത്രം നമുക്ക് മുമ്പിൽ തരുന്ന സുന്ദരമായ പാഠമാണ്. അതുകൊണ്ട് നാട്ടിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ അഴിമതിക്കെതിരെ അടിമത്ത മനോഭാവങ്ങൾക്കെതിരെ ഐതിഹാസിക സമരം നയിച്ച
ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനകൾ കേരളത്തിൻ്റെ ചരിത്രം നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ, നിഷ്പക്ഷമായി രചിച്ചാൽ തങ്കലിപികളിൽ എഴുതി വയ്ക്കേണ്ട ചരിത്രം. ഇന്നത്തെ ചരിത്രത്തിന്റെ ഏടുകളിൽ ഒന്നും ഈ മിഷണറിമാരുടെ സംഭാവനകൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല. ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനകളെ തമസ്കരിക്കുന്ന കാര്യത്തിൽ ഇടത് വലത് ഭേദമില്ലാതെ ഇവിടുത്തെ ചരിത്രകാരന്മാര് ഈ മിഷണറിമാരോട് അനീതി കാണിച്ചു എന്നത് പരമാർത്ഥ സത്യവും. അത് മറ്റൊരു വിഷയം. ചരിത്രം പകർത്തിയെഴുതുന്ന വ്യക്തികള് ചരിത്രം രചിച്ചവരെ വിസ്മരിക്കുന്നത് ചരിത്രത്തിൽ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന വസ്തുതയാണ്. തനിക്ക് ഇഷ്ടമുള്ളതും തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മഹത്വത്തിന് മുതൽക്കൂട്ടാകുന്നതും മാത്രമേ ചരിത്രമാകാൻ പാടുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയോടെ ചരിത്രം രചിച്ചവര് കേരളത്തിൻ്റെ ചരിത്രത്തെ ഇരുണ്ട അറകളിൽ അടച്ചു വയ്ക്കാൻ പരിശ്രമിക്കുന്നവര്. പക്ഷേ നിഷ്പക്ഷതയോടെ ചരിത്രത്തെ വിലയിരുത്തിയ, നിഷ്പക്ഷമായി ചരിത്രത്തെ വ്യാഖ്യാനിച്ചാൽ ഇവിടെ ആരും സമ്മതിച്ചു തരേണ്ട ഒരു സത്യമുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ മിഷണറിമാര് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത സംഭാവനകളോളം പോരുന്ന സംഭാവന മറ്റാരും ചെയ്തിട്ടില്ല. ഈ സംഭാവനകളെ വീണ്ടും നമ്മൾ വിലയിരുത്തിക്കൊണ്ടുവന്നാൽ മനസ്സിലാക്കാവുന്ന സത്യമുണ്ട്. നാടിന്റെ വികസനത്തിന് വേണ്ടി എന്നും മുൻനിരയിൽ പ്രവർത്തിക്കാൻ ക്രൈസ്തവ മിഷണറിമാരുണ്ട്. മലബാറിലും ഹൈറേഞ്ചിലും ഒക്കെയുള്ള നിർമ്മിച്ചത്, പള്ളിക്കൂടങ്ങൾ പണിതത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ചരിത്ര പുസ്തകത്തിന്റെ സഹായം കൂടാതെ ഉത്തര കഴിവുള്ള തലനരച്ച കാർന്നവന്മാര് ഇന്നും ജീവിച്ചല്ലോ. ക്രൈസ്തവ സഭയെ അധിക്ഷേപിക്കാൻ ഒരുമ്പെടുന്നതിന് മുമ്പായി കേരളത്തിന്റെ അതിരിനെ ഭാരതപ്പുഴയ്ക്ക് ഇക്കരയിലേക്ക് നീട്ടുകയും മലബാറിന്റെ മണ്ണിൽ, ഹൈറേഞ്ചിന്റെ മണ്ണില് ശാദ്വലമായ കൃഷിഭൂമികൾ വിരിയിച്ചെടുത്ത കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ശ്രദ്ധേയമായ സംഭാവന നൽകിയ ഈ കുടിയേറ്റ കർഷകരുടെ ധീരോദാത്തമായ അധ്വാനശീലത്തിന് നേതൃത്വം നൽകിയതും ഇവിടുത്തെ സഭയായിരുന്നു എന്നത് നമുക്ക് നിസ്സംശയം പറയാവുന്ന വസ്തുത. അതുകൊണ്ട് ഈ വസ്തുതകളെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നാം വായിച്ചാൽ നാം അംഗീകരിക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ മിഷണറിമാരില്ലായിരുന്നെങ്കിൽ ഈ നാടിൻ്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു എന്ന സത്യം. മിഷണറിമാര് ഈ നാടിന്റെ സംസ്കാരത്തെ വിലയിരുത്തിയതില്, അതിനെക്കുറിച്ച് നിഗമനങ്ങളിലെത്തിയതിൽ അവരുടേതായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ നാടിന് വേണ്ടി അവർ ചെയ്ത സേവനങ്ങളെ ഒരു വ്യക്തിക്കും നിഷേധിക്കാൻ പറ്റില്ല. 1986 പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഭാരതം സന്ദർശിക്കുന്ന വേളയില് മാർപ്പാപ്പായ്ക്ക് നൽകിയ സ്വീകരണത്തെ വിമർശിച്ച് പലരും മുഖ്യധാര പത്രങ്ങളിലെ ലേഖനങ്ങൾ എഴുതി തുടങ്ങിയപ്പോൾ ഭാരതം കണ്ട മഹാന്മാരായ പത്രപ്രവർത്തകരിൽ ഒരാളായ ഖുശ്വന്ത് സിംഗ് അതിന് മറുപടിയായി പറഞ്ഞ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കും. അദ്ദേഹം പറഞ്ഞു, ഈ ഭാരതത്തിലെ 98% വരുന്ന ഇതര സമുദായങ്ങൾ, 2% വരുന്ന ക്രിസ്ത്യാനികൾ, ഇവരെ താരതമ്യം ചെയ്താല് 98% വരുന്ന ഇതര സമുദായങ്ങൾ നാടിന്റെ ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടി ചെയ്തതിനേക്കാൾ ഏറെ സംഭാവന കേവലം 2% ഇന്നാട്ടിലെ ക്രൈസ്തവര് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ നേതാവായ മാർപ്പാപ്പായെ ഈ രാജ്യം ആദരിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല എന്നാണ് അദ്ദേഹം എഴുതി വെച്ച്. പ്രിയപ്പെട്ടവരെ, അവകാശവാദങ്ങൾക്ക് ഒപ്പം സഭ നടക്കുന്നില്ല. ആരോപണങ്ങളിൽ സഭ തളരാനും പാടില്ല. സഭ ചെയ്ത സേവനങ്ങളെക്കുറിച്ച് സഭയുടെ മക്കളായ നമ്മൾ അഭിമാനത്തോടെ ചിന്തിക്കണം, അഭിമാനത്തോടെ സാക്ഷ്യപ്പെടുത്തണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വൻകാര്യം ചെയ്തു എന്ന് ഡമ്പ് പറയാൻ വേണ്ടിയല്ല, മറിച്ച് സഭയ്ക്കെതിരായി വരുന്ന നാനാവിധങ്ങളായ ആരോപണങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് ബോധ്യമുള്ളവരാകാൻ, ആ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും നമ്മുടെ പൂർവികർ
ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത സംഭാവനകൾ അഭിമാനാർഹമാണ് എന്ന ചിന്തയോടെ ജീവിക്കാനും ഈ കാഴ്ചപ്പാടുകൾ സഹായകമാകും എന്ന് നാം അറിഞ്ഞിരിക്കും. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും.